ബാർ കോഴ വിവാദത്തിൽ സ്ഥലം വാങ്ങിയ ഇടപാടിലേക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുകയാണ് ബാർ ഉടമകളുടെ സംഘടനയുടെ ഓഫീസ് പണിയാൻ വാങ്ങിയ സ്ഥലത്തിന്റെ ഇടപാടിലാണ് അന്വേഷണം സ്ഥലം വാങ്ങാൻ ഉടമയ്ക്ക് രണ്ട് ദശാംശം എട്ട് കോടി രൂപ നൽകിയതിന്റെ രസീത് കണ്ടെത്തി കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയിൽ പൊരുത്തക്കെടെന്നും ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ ബാർകോഴ വിവാദത്തിന് വിവാദ ശബ്ദരേഖയിലെ പണപ്പെരിവ് പരാമർശം സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചെന്നായിരുന്നു അസോസിയേഷന്റെ വാദം അസോസിയേഷൻ ഓഫീസ് കെട്ടിടം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങാൻ പണം പിരിച്ചെന്നായിരുന്നു ഭാരവാഹികൾ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമിടപാടിലേക്ക് അന്വേഷണം തിരിഞ്ഞത് തിരുവനന്തപുരം പി എം ജിയിൽ സെന്റ് സ്ഥലം വാങ്ങാൻ ബാർ സംഘടന പ്രവാസിക്ക് രണ്ടേ ദശാംശം എട്ട് കോടി രൂപ നൽകിയതിന്റെ രസീത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ബാങ്ക് അക്കൌണ്ടിലൂടെയാണ് പണമിടപാട് നടത്തിയിരിക്കുന്നത് സ്ഥലം വാങ്ങാൻ നാലേകാൽ കോടി രൂപ പിരിച്ചെന്നും ബാക്കി തുക അസോസിയേഷന്റെ അക്കൌണ്ടിലുണ്ടെന്നും ഭാരവാഹികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കാൻ അസോസിയേഷന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കും ത്തിന് മുൻപാണ് സ്ഥലമുടമയ്ക്ക് രണ്ടേ ദശാംശം എട്ട് കോടി രൂപ കൈമാറിയത് ശേഷം സ്ഥലം വിൽപ്പനയുടെ കരാർ ആറുമാസത്തേക്ക് കൂടി നീട്ടി പുതിക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചു കോടിക്ക് മുകളിലാണ് സ്ഥലത്തിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് നാനൂറ് പേരിൽ നിന്നാണ് ഇതിനായി പണം പിരിച്ചത് പണം നൽകിയ മുഴുവൻ ബാറുടമകളെയും ചോദ്യം ചെയ്യും അതേസമയം കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ ബാറു മകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കണ്ടെത്തിയ നമ്പർ ഭാര്യാപിതാവിന്റേതെന്നായിരുന്നു അർജുൻ രാധാകൃഷ്ണന്റെ മൊഴി എന്നാൽ ആ നമ്പർ ഭാര്യാപിതാവിന്റെ മരണശേഷം അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് സിം കാർഡ് രേഖകളുടെ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു എന്ന ചോദ്യത്തിന് ഓർമ്മയില്ലെന്നാണ് അർജുൻ മൊഴി നൽകിയതെന്നാണ് സൂചന അർജുൻ രാധാകൃഷ്ണന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഒപ്പം അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തിയേക്കും ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം